പോലും ഒരു സമയത്ത് ഈ നഴ്സ്, പ്രോസ്റ്റിറ്റ്യൂട്ട് എന്നീ വേഷങ്ങൾ ഇനി എന്നെ വിളിക്കല്ലേ എന്ന് പറഞ്ഞിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അതെ അതെ, അത് കണ്ടി നമ്മൾ സിനിമയിൽ അങ്ങനെ ഉണ്ടല്ലോ, ഒരു പോലീസ് ആയി കഴിഞ്ഞാൽ നമ്മൾ പോലീസ് നല്ല ഈ പ്രോസ്റ്റിറ്റ്യൂട്ട് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസ ചെയ്ത് ഫലിപ്പിക്കാൻ. ഭയ്യാ ഭയ്യല് പക്ഷെ കുറച്ച് ഡിഫറെന്റ് ആണ്, മന്ത്രി വരെ ആകുന്ന കുറെ കാറ്റഗറിയിൽ പോകുന്നുണ്ട്. അത് ട്രൂവണ്ടർ ലോഡ്ജ് ഹിറ്റ് ആയപ്പോഴാണ് ആ ഒരു കഥാപാത്രത്തിലേക്ക് ചിലവരെന്നെ വിളിക്കാൻ തുടങ്ങിയത്. അപ്പം നമ്മൾ അത് മാക്സിമം നമ്മൾ ചെയ്തു വെച്ചൊരു സിനിമയാണ്. ഇനി എത്ര പടത്തിൽ എന്ത് ചെയ്താലും ഏക്കില്ല നമ്മൾ. അതിപ്പോൾ വേറെ പടങ്ങളൊക്കെ കുറച്ച് രണ്ട് മൂന്ന് പടങ്ങളൊക്കെ വന്നപ്പം ഞാനൊരു അത് വേണോ എന്നുള്ളൊരു ആലോചന ഉണ്ടായിരുന്നു. പക്ഷെ ബയ്യ ബയ്യയിൽ വന്നപ്പോഴും ഇതാണ് ക്യാരക്ടർ എന്നുണ്ടപ്പോൾ ഞാൻ ബെന്നിച്ചേട്ടനോട് പറഞ്ഞു, ബെന്നിച്ചേട്ടൻ അല്ല ഈ ക്യാരക്ടറിൻ്റെ ഒരു ലൈഫുണ്ട്, നമ്മൾ എന്ത് റോള് ചെയ്താലും അതിനൊരു ലൈഫ് ഉണ്ടാവണം. ഒരു ആ കഥാപാത്രം ഒരു നമുക്ക് സിനിമയിലെ ഒരു സ്പേസ് ഉണ്ടായിരുന്നെങ്കിൽ നല്ലതല്ലേ. അപ്പം ആ കഥാപാത്രത്തിന് ആദ്യം തൊട്ട് ടെയിൽ എൻഡ് വരെ ഉള്ളതുകൊണ്ട് ആണ് ഞാൻ പിന്നെയും വീണ്ടും ഞാൻ ആ കഥാപാത്രം തന്നെ എടുത്തത്. അത് നല്ലൊരു ക്യാരക്ടർ, വളരെ കോമഡി ഉണ്ട്, അതേപോലെ തന്നെ കുറെ സാമൂഹിക അവസ്ഥകളെ നമുക്ക് നല്ല ക്യാരക്ടറായിരുന്നു. പിന്നെ അപ്പം അത് മനസ്സിലായി, ഞാൻ കുറേ ഇൻ്റർവ്യൂസിൽ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇപ്പം അങ്ങനെ ഒന്നും വരാറില്ല അങ്ങനത്തെ കഥ. ഇനി അങ്ങനെ ചെയ്തിട്ടും കാര്യമില്ല, കാരണം മാക്സിമം ചെയ്ത് വെച്ച് കഴിഞ്ഞു, ടൈപ്പ്കാസ്റ്റഡ് ആവാതിരിക്കുക എന്നുള്ളത് അതല്ലേ നോക്കട്ടെ. അല്ലാണ്ട് അത് ചീത്തെന്ന് ഒരിക്കലും പറയില്ല, അതും പറയില്ല, അതിനെന്നെ വിളിക്കല്ലേന്ന് പറയാൻ കാരണം ഞാൻ അത് മാക്സിമം ചെയ്ത് വെച്ചതുകൊണ്ട് ഇനി ഞാൻ ചെയ്താൽ ബോറായിരിക്കും ജനങ്ങൾക്ക്, അത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇനി അങ്ങനത്തെ കഥാപാത്രങ്ങൾ ചെയ്യില്ലാന്ന് പറഞ്ഞത്. കാര്യസ്ഥനിൽ ശരിക്കും വളരെ സ്നേഹം തോന്നുന്ന ഒരു പ്രത്യേക തരം കഥാപാത്രമാണ്. ആ കഥാപാത്രം എങ്ങനെയാണ് ലഭിച്ചത്, എങ്ങനെയാണ്? ഇല്ല, അത് പെട്ടെന്ന് വന്ന സിനിമയാണെന്ന് എനിക്ക് അത്ഭുതം തോന്നി. ഞാൻ പോക്കിരിരാജ അവരെ സിബി കെ തോമസ് ഉദയകൃഷ്ണനാണ് പോക്കിരിരാജ പടം, വൈശാഖിൻ്റെ ഫസ്റ്റ് പടമാണ്. പോക്കിരാജൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സാണ് അവർ. അപ്പം ഞാനറിയില്ല, അറിയാതെ വന്നത് സെർവൻറ്റ് റോളാന്ന് മാത്രമേ എനിക്കറിയാം. ഞാനോടത്ത് സെർവൻറ്റ് റോളല്ലേ, ഒരു വീട്ടിൽ എന്നാലും വിഷമം ഉണ്ടായിരുന്നു, പക്ഷേ കുറേ നാളായില്ലേ സിനിമ ചെയ്തിട്ട്. അപ്പം സെർവൻറ്റ് റോൾ ഇത്രയും ഭയങ്കര കുറേ താരങ്ങളുള്ളൊരു സിനിമ, പാട്ടിൽ വരെ ബിഗ് ബഡ്ജറ്റ് പടം. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ കഥാപാത്രം എങ്ങനെ പോകുന്നു പോലും അവിടെ സെറ്റ് ചെന്നപ്പോൾ അറിയില്ലായിരുന്നു. ഓരോ സീൻ ചെയ്യുമ്പോഴാണേ ഞാനുണ്ടതിൽ, ഞാനുണ്ട് ഈ സീനിൽ, ഏ ഞാൻ പാട്ടിലുണ്ടോ എന്നൊക്കെ ഞാൻ അപ്പോഴാണ് അറിഞ്ഞു. ഇവർ പോലും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് പോലും എൻ്റെ അടുത്ത് പറഞ്ഞില്ല, ദസ്നി ആദ്യം തൊട്ട് അവസാനം വരെ ഇതിൽ നോട്ട് ചെയ്യുന്ന ഒരു കഥാപാത്രമാണ്, അവർ പോലും മിണ്ടാതെ എനിക്ക് സൈലൻ്റായിട്ട് തന്നൊരു ക്യാരക്ടറാണത്. ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഞെട്ടിയത്, ഓ ഇത്രയൊക്കെ ഉണ്ടല്ലോ ഞാൻ ഈ പടത്തിലെന്ന് വിചാരിച്ചത്.